അഭിനയത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന നടനാണ് മോഹൻലാൽ എന്ന് നമുക്ക് നന്നായി അറിയാം. മോഹൻലാലിന്റെ അഭിനയത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രമുഖരൊക്കെ നമുക്ക് മുന്നിലേക്ക് എത്തിയിട്ടുമുണ്ട്. അവരെ വരെ വിസ്മയിപ്പിച്ച മോഹൻലാലിന്റെ അഭിനയ പ്രകടനത്തെ കുറിച്ചായിരുന്നു അവർ സംസാരിക്കുന്നത്. എന്നാൽ ആ അഭിനയസിദ്ധി മോഹൻലാലിന്റെ മകനായ പ്രണവ് മോഹൻലാലിനും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ പലരും പറഞ്ഞുകൊണ്ടെത്തുന്നത്. ഇന്ന് പ്രണവിന്റെ പിറന്നാൾ ദിനത്തിൽ അങ്ങനെയും ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ ഈ വർഷം തിയേറ്ററിലെത്തിയ ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം. ക്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, കല്യാണി പ്രിയദർശൻ, ബേസു ജോസഫ്, അജു വർഗീസ്, നിവിൻ പോളി, നീരജ് മാധവ് തുടങ്ങിയ വൻ താരനിര ഒന്നിച്ച ചിത്രമായിരുന്നു ഇത്. സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 80 കോടിയിലധികം കളക്ഷൻ സ്വന്തമാക്കുകയും ചെയ്തു. ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറുകയും ചെയ്തു ഈ ചിത്രം. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം OTT എത്തിയതോടെ നിരവധി വിമർശനങ്ങൾക്കും ഇരയായി മാറി. ചിത്രത്തിലെ സെക്കൻഡ് ഹാഫിലെ താരങ്ങളുടെ റോളുകൾ മോഹൻലാലും ശ്രീനിവാസനുമായിരുന്നു ശരിക്കും ചെയ്യേണ്ടത് എന്ന് ധ്യാൻ മുമ്പ് പറഞ്ഞിരുന്നു. പെട്ടെന്നാണ് തങ്ങൾ തന്നെയാണ് ആ വേഷം ചെയ്യേണ്ടത് എന്ന് അറിയുന്നതെന്നും ധ്യാൻ പറയുകയുണ്ടായി. 2 വർഷത്തിന് ശേഷം അഭിനയിക്കുന്ന ചിത്രമെന്ന നിലയിൽ പ്രണവിന്റെ പ്രകടനത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശരിക്കും അതിശയിപ്പിക്കുന്നതായിരുന്നു. ലാൽ സാറും അച്ഛനും ചെയ്യാനിരുന്ന വേഷമാണ് സെക്കൻഡ് ഹാഫിൽ ഞങ്ങൾ ചെയ്യുന്നത്. അച്ഛന് വയ്യാത്തത് കൊണ്ട് മാത്രമാണ് അത് മാറിപ്പോയത്. സിനിമ തുടങ്ങിയതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ അതറിയുന്നത്. പ്രണവ് 2 വർഷത്തിന് ശേഷമാണ് അഭിനയിക്കാൻ വരുന്നത്. 2 വർഷത്തിന് ശേഷം ക്യാമറയുടെ മുന്നിലേക്ക് വരികയാണ്. ഹൃദയത്തിന് ശേഷം ചെയ്യുന്ന സിനിമയാണത്. സത്യത്തിൽ ഒരു അഭിനേതാവ് എന്ന നിലയിൽ പ്രണവ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ എല്ലാ ദിവസവും ക്യാമറ കാണുന്നുണ്ട്, എല്ലാ ദിവസവും ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കുന്നുമുണ്ട്. നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നുമില്ല. പക്ഷേ 2 വർഷം ക്യാമറയോ സിനിമയോ ഒന്നുമില്ലാതെ വന്നിട്ട് നേരെ അഭിനയിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഒരു റിഹേഴ്സൽ പോലും ഇല്ലാതെയാണ് ഫസ്റ്റ് ഷോട്ട് എടുത്തത്. ഞാനും അവനും സിഗരറ്റ് വലിക്കുന്നൊരു ഷോട്ടാണ്. എനിക്ക് വലിയ കൺവിൻസിംഗ് ആയി തോന്നിയ ഭാഗമായിരുന്നു അത്. ഒരു ബോൺ സാധനം അവന്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഉണ്ട്. ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞതും അങ്ങനെ തന്നെയായിരുന്നു. മോഹൻലാലിന്റെ ആ ഒരു കഴിവ് പ്രണവിലും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന വാക്കുകളായിരുന്നു ധ്യാന്റേതായി എത്തിയതും.